നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം. വീണ്ടും മലയാളികൾ ഐ എസ് എൽ ചേർന്നതുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ പുറത്തു വരുന്നു. ദുബായിൽ താമസിക്കുന്നതിനിടെ കാണാതായ കാസർഗോഡ് തൃക്കരിപ്പൂർ മേഖലയിലെ 8 പേർ യമനിലെത്തിയെന്ന് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ 2 മാസത്തിനിടെ ഒരു കുടുംബത്തിലെ 6 പേർ ഉൾപ്പെടെ 8 പേരെ കാണാതായ സംഭവത്തിൽ കേന്ദ്ര സംഘം നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ ദുരൂഹ സാഹചര്യത്തിൽ യമനിൽ കഴിയുന്നതായി കണ്ടെത്തിയിട്ടുള്ളത്. വർഷങ്ങളായി ദുബായിൽ താമസിക്കുന്ന കുടുംബം സൗദി വഴിയാണ് യമനിലെത്തിയെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി കഴിഞ്ഞു. മറ്റു 2 പേരിൽ ഒരാൾ സൗദി വഴിയും ഒരാൾ ഒമാനിൽ നിന്നുമാണ് പോയത്. കുട്ടികൾ ഉൾപ്പെടുന്ന 6 അംഗ കുടുംബവും പടന്ന സ്വദേശികളായ മറ്റു 2 പേരുമാണ് ഇവരെന്ന് പ്രത്യേക അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. വർഷങ്ങളായി ദുബായിലായിരുന്ന കുടുംബം സൗദി വഴിയാണ് യമനിലെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ ലഭിച്ചതിനെ തുടർന്ന് വിവരങ്ങൾ അറിയാൻ പ്രത്യേക അന്വേഷണ സംഘം തൃക്കരിപ്പൂരിൽ ഇന്നലെ എത്തിയിരുന്നു. പ്രാഥമിക നിരീക്ഷണം നടത്തി കൂടുതൽ അന്വേഷണം നടത്തേണ്ടി വരുമെന്ന് വിലയിരുത്തലും നടത്തിയിട്ടുണ്ട്. അതേസമയം 2016 പടന്ന തൃക്കരിപ്പൂർ മേഖലയിൽ നിന്ന് 4 കുടുംബം ഉൾപ്പെടെ 21 പേർ ഐ എസ് എൽ ചേർന്നിരുന്നു. ഇവരിൽ 7 പേർ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ബന്ധുക്കൾക്ക് വിവരം കിട്ടിക്കഴിഞ്ഞു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 9 പേർ 2 വർഷമായി അഫ്ഗാൻ സൈന്യത്തിന്റെ തടങ്കലിലാണെന്ന വിവരവുമുണ്ട്. കേരളത്തിൽ നിന്നും ഐ എസ് എൽ ചേർന്ന കാസർഗോഡ് തൃക്കരിപ്പൂർ സ്വദേശി റാഷിദ് അബ്ദുള്ളയായിരുന്നു കേരളത്തിൽ നിന്നുള്ള ഐ എസ് റിക്രൂട്ട്മെന്റിന്റെ പ്രധാന സൂത്രധാരൻ. അഫ്ഗാനിലെ ഖുറാസൻ പ്രവിശ്യയിലെ ഐ എസ് കേന്ദ്രത്തിലായിരുന്നു റാഷിദ് പ്രവർത്തിച്ചിരുന്നത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 21 പേരെ ഐ എസ് കേന്ദ്രത്തിൽ എത്തിച്ചത് പടന്ന സ്വദേശിയെ അബ്ദുൾ റാഷിദ് ആയിരുന്നു എന്നും വിവരം വന്നിരുന്നു. കേരളത്തിൽ നിന്ന് ഐ എസ് എൽ ചേർന്നവരുടെ വിവരങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നതും റാഷിദ് തന്നെയാണ്. അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ ഇയാളുടെ സന്ദേശങ്ങൾ മാസങ്ങളായി കിട്ടുന്നുണ്ടായിരുന്നില്ല. തുടർന്നാണ് അഫ്ഗാനിസ്ഥാനിൽ US ബോംബ് ആക്രമണത്തിൽ ഇയാൾ കൊല്ലപ്പെട്ടതായി വിവരവും വരുന്നത്. കേരളത്തിൽ നിന്നുള്ള ഐ എസ് റിക്രൂട്ട്മെന്റ് പിന്നിൽ പ്രവർത്തിച്ചിരുന്ന റാഷിദാണെന്നായിരുന്നു NIA കണ്ടെത്തിയത്. 2016 മെയ് ജൂൺ മാസങ്ങളിലായി 21 പേരെ ഐ എസ് കേന്ദ്രങ്ങളിൽ എത്തിച്ചത് റാഷിദ് തന്നെയാണ്. ആദ്യം ചന്ദേര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പിന്നീട് NIA കൈമാറുകയായിരുന്നു. റാഷിദിന്റെ നേതൃത്വത്തിൽ ഐ എസ് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന 100 ശബ്ദ സന്ദേശങ്ങൾ ടെലിഗ്രാം ആപ്പ് വഴി എത്തിയിരുന്നു. ഇയാൾ പടന്നയിലെ പി സ്കൂളിലെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. പടന്ന ഉടുമ്പുന്തല സ്വദേശിയാണ് റാഷിദ്. കേരളത്തിൽ നിന്നും ഐ എസിലെത്തിയ മലയാളികളെ കുറിച്ചുള്ള വിവരങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പുറത്തുവിട്ടതും ഇയാൾ തന്നെയാണ്. ഖുറാസൻ പ്രവിശ്യയിലെ ഐ എസ് താവളം കേന്ദ്രീകരിച്ചായിരുന്നു ഇയാളുടെ പ്രവർത്തനം. മലയാളികളെ ഐ എസ് ആശയത്തിലേക്ക് ആകർഷണാക്കാൻ രഹസ്യമായി സമൂഹ മാധ്യമങ്ങൾ വഴി ശബ്ദ സന്ദേശങ്ങൾ കൈമാറിയത് ഇയാളാണെന്നും നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു.